പത്തനംതിട്ട കടവനിട്ടയിൽ വീട് പണിക്ക് മണ്ണെടുക്കാൻ നൽകിയ അനുമതിയുടെ മറവിൽ വ്യാപകമായി കുന്നിടിച്ച് നിരത്തുന്നതിന് സ്റ്റോപ്പ് മെമ്മോ. അനുമതി നൽകിയതിലും അധികം മണ്ണെടുത്തെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഉടമയ്ക്ക് നാരങ്ങാനം പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. വൻതോതിൽ മണ്ണ് നീക്കം ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഇടപെടൽ. കടമിട്ട അന്ത്യാളങ്കാവിൽ ഒരാഴ്ചയായി തുടരുന്ന മണ്ണെടുപ്പ് നിർത്താനാണ് നാരങ്ങാനം പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വീട് പണിയാനായി മൈലപ്ര സ്വദേശിനി ലൂസിക്കുട്ടി ജോർജിന് 2860 മെട്രിക് ടൺ മണ്ണ് നീക്കം ചെയ്യാനാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഇതിന്റെ ഇരട്ടിയിലധികം മണ്ണാണ് പ്രദേശത്ത് നിന്ന് കടത്തിയത്. മുൻപ് 2 തവണയും വീട് പണിയാനുള്ള അനുമതി തേടി സമാനമായ തരത്തിൽ ഇവിടെ 1.5 ഏക്കറിലധികം കുന്നിടിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. രാത്രിയിലും മണ്ണ് കടത്തിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം കാണുമ്പോൾ അറിയാമല്ലോ, അവർക്ക് കൊടുത്തതിനേക്കാൾ ഡബിൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നത് 80 വണ്ടി കൂടുതൽ ഈ സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ 2 ഇറ്റാജി വെച്ചല്ലേ എടുത്തോണ്ടിരിക്കുന്നത്. 1 മണിക്കൂറിൽ പിന്നെ 10-15 വണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ രാത്രി 2 മണിക്ക് തുടങ്ങി. കുന്നിടിക്കുന്നതിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം CPM പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ DYFI പ്രവർത്തകർ സ്ഥലത്ത് കൊടി നാട്ടി. അതിനിടെ ഇവിടെ നിന്ന് മണ്ണുമായി പോയ ടിപ്പർ ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചിറ്റാർ സ്വദേശിയും CPM പ്രാദേശിക നേതാവുമായ രാജനാണ് കുമ്പനാടുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.